നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം പറയുന്നത് എന്താണ്, അറ്റോമിക് റേഡിയസ് ഓർ കോവാലന്റ് റേഡിയസ് അല്ലെങ്കിൽ അയണിക് റേഡിയസ്, ഈ 3 എണ്ണത്തിൽ ഏത് റേഡിയസ് വേണമെങ്കിലും എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ 3 എണ്ണത്തിനെയും ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തെ പറയുന്നുണ്ട്. ഒരു അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി അറ്റോമിക് റേഡിയസ് ഓഫ് എൻ ആറ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോൺസ്. അതേപോലെ കോവാലൻ്റ് റേഡിയസ് എന്ന് പറഞ്ഞാലോ, കോവാലൻ്റ് റേഡിയസ് ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ദി ന്യൂക്ലിയൈ ഓഫ് 2 ലൈക്ക് ആറ്റംസ്. അതായത് ഒരേപോലത്തെ ആറ്റത്തിൻ്റെ നമ്മൾ സെൻറ്റർ ആൻഡ് ന്യൂക്ലിയസ് എടുത്താൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, കോവാലൻ്റ് റേഡിയസ് എന്ന് പറയാം. അത് നമ്മൾ മെഷർ ചെയ്യുക എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയാണ് മെഷർ ചെയ്യുക. അയണിക് റേഡിയസ് എന്ന് പറഞ്ഞാലോ, അയണിക് റേഡിയസ് ഈസ് ദ എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് എൻ അയോൺ അപ് ടു വിച്ച് ഇറ്റ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ഇറ്റ്സ് ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് അതിന് മാക്സിമം അതിൻ്റെ ഇലക്ട്രോൺ ചാർജ് എഫക്റ്റീവ് ചാർജ് ഏത് വരെയാണോ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അയണിക് റേഡിയസ് എന്ന് പറയുക. നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, കാറ്റിയോണിൻ്റെ സൈസും ഒരു ന്യൂട്രൽ ആറ്റത്തിന് നോക്കുന്ന സമയത്ത് കാറ്റിയോണിൻ്റെ സൈസ് കുറവും അതേപോലെ ആനിയോണിൻ്റെ സൈസ് എന്താണ് വലുതും ആവും, അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. എൻ്റെ ഉത്തരം എങ്ങനെ പറയാം, എ കാറ്റിയോൺ ഈസ് ഫോംഡ് ബൈ ദ റിമൂവൽ ഓഫ് 1 or more ഇലക്ട്രോൺസ് ഫ്രം എ ന്യൂട്രൽ ആറ്റം. സോ ഹിയർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡിക്രീസസ് വൈൽ ദ ന്യൂക്ലിയർ ചാർജ് റിമെയിൻസ് ദ സെയിം. ബൈ ദിസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഈസ് ഇൻക്രീസസ് ഇൻ ദ പ്രോസസ്. അതായത് ഒരു എപ്പോഴാണ് നമുക്കൊരു കാറ്റിയോൺ ഫോം ചെയ്യാം, നമ്മുടെ ഇലക്ട്രോണിൽ നിന്ന് സോറി നമ്മുടെ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുമ്പോഴാണ്. അപ്പോൾ ഇലക്ട്രോൺസ് മാത്രമേ പോകുന്നുള്ളൂ, ന്യൂട്രോൺസിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ന്യൂക്ലിയർ ചാർജിനും മാറ്റം വരുന്നില്ല, പക്ഷേ ഇലക്ട്രോൺസ് എന്താണ് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂക്ലിയസിക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടായിട്ട് സൈസ് എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ ആനിയോൺ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്, അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോഴും ന്യൂട്രോൺസിന് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല, പക്ഷേ അട്രാക്ട് ചെയ്യേണ്ട ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോണിക്കും വരേണ്ട അട്രാക്ഷൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ എന്ത് ചെയ്യും, സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, സ്മാളർ ദി അയണൈസേഷൻ എന്താൽപി ഓഫ് ബേറോൺ ദാൻ ബെർലിയം. ഇപ്പോൾ രണ്ടിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. അപ്പോൾ എന്താണ്, ബെർലിയത്തിന് എന്താണ് ഒരു ഹാഫ് ഫിൽഡ് സോറി കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനാണ് ആർക്കുള്ളത്, ബെർലിയത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഒക്ടെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് എന്ത് ചെയ്യുക ശ്രമിക്കുക. അതായത് അതിലേക്ക് പുതിയ ഇലക്ട്രോൺ വരാനും അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകാനും എന്ത് ചെയ്യുന്നില്ല, അത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ വേറൊരു റീസൺ പറയാൻ എന്താണ്, ഒരു പിന്നെ പി ഇലക്ട്രോൺ ഈസ് ലെസ് അട്രാക്റ്റഡ് ദാൻ എസ് ഇലക്ട്രോൺ. വേറൊരു പറയാനുള്ളത് എന്താണ്, ഗ്രേറ്റർ ദ സ്ക്രീനിങ് എഫക്ട് എക്സ്പീരിയൻസ്ഡ് ബൈ ദ 2p orbital ഓഫ് ബോറോൺ ദാൻ 2s ഇലക്ട്രോൺസ് ഓഫ് ബെർലിയം. ഇതേപോലെ ചോദിക്കാവുന്ന വേറൊരു ചോദ്യമാണ്, സ്മോളർ അയണൈസേഷൻ എന്താൽപി ഓഫ് ഓക്സിജൻ ദാൻ നൈട്രജൻ. അതും ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ കോൺഫിഗറേഷൻ എഴുതുകയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എന്താണ്, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് തന്നെ നൈട്രജൻ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്യും, ഒരു ചെറിയ വിസമ്മതം ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്, എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ദ റിലക്റ്റൻസ് ഓഫ് ഔട്ടർ മോസ്റ്റ് എസ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റംസ് ഓഫ് ഹെവിയർ പി ബ്ലോക്ക് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ടു ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ടിങ് ഈസ് റെഫേർഡ് ആസ് ഇനേർട്ട് പെയർ എഫക്റ്റ്. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ കിടക്കുന്ന എസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷൻസിന് പങ്കെടുക്കുന്നില്ല പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ. അതിനാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുക. അതിന് കാരണം എന്താണ്, ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജിൻ്റെ ഇൻക്രീസ് ആണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ്. അതെന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യും. അത് വെച്ചിട്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, സ്റ്റെബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് എലമെൻറ്റ് ചേഞ്ചസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അതേപോലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, വേരിയബിൾ വാലൻസി കാണിക്കും, പിന്നെ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസിന് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, എന്താണ് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ.
the susceptibility of an anion to undergo distortion by the nearby cation is called polarizability. അതിന് എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലാർജ് സൈസും അതുപോലെ ഹൈ ചാർജും ആണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ചോദിക്കുന്ന സാധ്യതയുള്ള വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്ത്? ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇതൊക്കെ നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ വരുന്നതാണ് ഇതെല്ലാം. നെക്സ്റ്റ് പോളറൈസിംഗ് പവർ. ദി അബിലിറ്റി ഓഫ് എ കാറ്റിയോൺ ടു ഡിസ്റ്റോർട്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ് ബൈ എ നിയർ ബൈ ആനയോൺ ഈസ് കോൾഡ് പോളറൈസിംഗ് പവർ. അതിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, അതേപോലെ അത് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. പിരീഡിലും ഗ്രൂപ്പിലും എങ്ങനെ വേരി ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുള്ളത് സ്ലാറ്റേഴ്സിൻ്റെ രണ്ട് റൂൾസ് ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്.